കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റ് നടത്തിപ്പിൽ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ്. ടിക്കറ്റ് വിൽപ്പനയിലും പഞ്ചായത്തിന് നൽകേണ്ട നികുതിയിലും ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൃത്രിമം നടത്തിയെന്ന് കാണിച്ചുകൊണ്ട് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡിസംബർ 24 മുതൽ ജനുവരി 2 വരെയായിരുന്നു ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം. ആദ്യം പുറത്തുവിട്ട കണക്ക് പ്രകാരം 35 ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നത് പിന്നീട് 13 ലക്ഷം രൂപ മാത്രമായി ചുരുങ്ങിയത് എങ്ങനെയെന്നാണ് ചോദ്യം. പഞ്ചായത്തിന് ലഭിക്കേണ്ട നികുതിയിൽ കൃത്രിമം നടന്നു, ടിക്കറ്റ് അച്ചടിച്ചതിലും വിൽപ്പനയിലും അഴിമതി നടന്നു തുടങ്ങിയവയും യൂത്ത് കോൺഗ്രസ് വിജിലൻസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. സാധനങ്ങൾ വാങ്ങുന്നതും മറ്റു പ്രിന്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു മാനുവൽ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അന്ന് നടന്നത്. സ്റ്റോർ പർച്ചേസ് മാനുവലിലും അതിന്റെ ആക്ടിലും ഒക്കെ കൃത്യമായി വെള്ളം ചേർത്തിട്ടുണ്ട്. ടിക്കറ്റ് വിറ്റഴിച്ചതിന് വ്യക്തമായ കണക്കില്ല. ആ ടിക്കറ്റ് വെച്ച വന്ന ആളുകളുടെയും എണ്ണത്തിനനുസരിച്ചുള്ള ടിക്കറ്റ് പൊരുത്തപ്പെടുന്നില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് കിട്ടേണ്ട നികുതി വരുമാനം ഉണ്ടായിട്ടില്ല. വിജിലൻസ് അന്വേഷണം തുടരുമ്പോൾ രണ്ടാം ബീച്ച് ഫെസ്റ്റിവലുമായി മുന്നോട്ട് പോകരുതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. 50 ലക്ഷം വെച്ചുള്ള ഇത്തരം പരിപാടികൾക്ക് സർക്കാർ അനുമതി നൽകരുതെന്നും അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് ശക്തമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.